ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം കടയിൽ ചെന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിളിന്റെ വിശേഷങ്ങളൊക്കെ കിട്ടണം. ഹായ് എവരിവൺ, അപ്പൊ നമുക്കൊരു ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാനായിട്ടുള്ള ഒരു തീരുമാനത്തിലാണ്. നമ്മുടെ മേഡത്തിന് ഒരു വാഹനം വാങ്ങണം. അപ്പൊ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഷോറൂമിൽ ആണെങ്കിലാണ് അദ്ദേഹം. Sir, we are planning to buy a vehicle for our madam. Actually, she purchased one, this is new one. Going to exchange and she is taking new one. Can you explain about this vehicle? The price and all. ये व्हीकल हम 15 साल से बेच रहे, तो इसमें इतनी बढ़िया है क्वालिटी, इतनी बढ़िया है, तो इस धनु प्रदर्शन नहीं होता इससे. पूरा जो अपने को कुछ देना चाहिए वो अपन देके जा रहे बराबर. ये व्हीकल लिए तो सीधा सीधा है, पेट्रोल व्हीकल लेंगे तो आपको बहुत ही खर्चा आएगा. इसमें कोई खर्चा नहीं, आप 5 रुपये में 70 किलोमीटर चल सकते इसमें टोटली. अब जो आपकी मैडम ने 3 साल पहले गाड़ी ली थी, अब उनको इतनी गाड़ी भागी कि उन्होंने और एक्सचेंज करके नई गाड़ी और लेके जा रहे हैं आज. ओके, അപ്പോഴും അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പെട്രോളിൻ്റെ ശരിക്കും ഭയങ്കര ഹൈ പ്രൈസാണല്ലോ ഇപ്പോഴും. ആ ഒരു അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ നമ്മൾ ചാർജ് ചെയ്യുന്നതിൻ്റെ നമ്മുടെ കറണ്ട് ബില്ല് അതിൻ്റെ ഒരു പകുതിയുടെ പകുതി പോലും ആകുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടാണ്. അതായത് പെട്രോളിൻ്റെ ചാർജ് ലാഭിക്കുകയും ചെയ്യാം, പവർ അതുപോലെ നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ടൂ വീലർ വാങ്ങാമെന്നെങ്കിൽ എൻ്റെ കണ്ണിന് പെട്ടത്, എനിക്ക് പിടിച്ചത് ഈ രണ്ട് വാഹനങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലെ വിവാഹങ്ങൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുന്നൊരു ഒരു വാഹനമാണ് ഇത്. ഇതുപോലെ തന്നെ ചെറുക്കനെയും പെണ്ണിനെയും അവരുടെ വീട്ടുകാർ അലങ്കരിച്ച് ഫംഗ്ഷനായിട്ട് ചെറുക്കൻ വീട്ടുകാരും പെൺ വീട്ടുകാരും ഒക്കെ ഇത്തരത്തിലുള്ള അവരുടെ റിച്ച്നെസ് കാണിക്കാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വാഹനമാണിത്. ശരിക്കും ഒരു പാർട്ടിക്ക് യൂസ് ചെയ്യുന്ന, ഫംഗ്ഷൻസിന് യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണിതൊക്കെ. ഇതുപോലെ ധാരാളം വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. ശരിക്കും ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാനിവിടെ കണ്ടത്. ഈ ബ്ലാക്ക് കളറിൽ വളരെ ക്യൂട്ടായിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാഹനമാണ് ഞങ്ങളുടെ മാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളിത് വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഈ എന്താ പറയുക, പച്ചക്കറിയൊക്കെ വാങ്ങാനായിട്ട് പോകുന്ന ആളുകൾ, ശരിക്കും ഒരു മെർച്ചൻസ് ആയിട്ടുള്ള ആളുകൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വാഹനമാണിത്. ഇതിൻ്റെ പ്രത്യേകത ഫ്രണ്ടിലും ഇവിടെ സാധനങ്ങൾ വാങ്ങിച്ച് നല്ല സ്റ്റൈലിൽ അങ്ങോട്ട് പോകാൻ പറ്റിയ ഒരു സ്റ്റൈലി വാഹനമാണ്. മാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടുത്തെ സ്റ്റാഫാണ് ഈ ഇലക്ട്രിക് വെഹിക്കിൾസ് എല്ലാം തന്നെ എക്കോ ഫ്രണ്ട്ലി ആണ്. എന്താണ് ഈ എക്കോ ഫ്രണ്ട്ലി എന്ന് യൂസ് പറയാൻ പദം യൂസ് ചെയ്യുന്നത്? സാധാരണ ഉണ്ടാകുന്ന പുക മലിനീകരണം നമുക്ക് ഒഴിവാക്കിക്കൊണ്ട്, പുകയില്ലല്ലോ സാധാരണയായിട്ട് പെട്രോൾ യൂസ് ചെയ്യുന്നത് പോലെയുള്ള പുകയോ മറ്റു ശല്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിക്ക് ബാറ്ററി സെറ്റ് ചെയ്യുകയാണ്. അതുമാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീകളാണ് കൂടുതലും ഇവിടെ. ലേഡീസ് സ്റ്റാഫിൽ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും വളരെ യൂണിറ്റി ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ശരിക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല സ്റ്റാഫുകൾ ഇങ്ങനെ സ്പെയേഴ്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നതും ഒന്നും ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കേണ്ടത്, എന്ത് ജോലി ചെയ്യാനും തയ്യാറായിരിക്കണം സ്ത്രീകൾ എന്നാണ്. എന്ത് ജോലിയും ചെറുതല്ല, ഒരു ജോലിയും ചെറുതല്ല എന്ന ഒരു വലിയൊരു ഒരു പാഠമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ജെൻസ് എന്നോ ലേഡീസ് എന്നോ യാതൊരു വേർകൃത്യമില്ലാതെ ഇവിടെ എല്ലാവരും യൂണിറ്റിയോടുകൂടി ഈ ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു. വളരെ കോപ്പറേറ്റീവ് ആയിരുന്നിരുന്നു. ആഹാ, എന്ത് നല്ല ആചാരം! സ്വീറ്റ് വിതരണം ഉണ്ടായിരുന്നു. മാഡത്തിൻ്റെ ചെലവാണ്, സ്വീറ്റ് വിതരണം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകൾ ഓരോന്നായിട്ട് നമുക്ക് കാണാം. അടുത്ത ചടങ്ങെന്ന് വെച്ചാൽ വാഹന പൂജയാണ്. നമുക്കറിയാമല്ലോ വാഹനം ഓടിക്കുന്നതിന് മുമ്പ് നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു മാല ഇട്ടിഞ്ഞ് അമ്പലത്തിൽ പോയി പൂജ കഴിച്ച് കൊണ്ടുവരും, അതുപോലെയല്ല ഇവിടെ. ശരിക്കും നല്ലൊരു പൂജ തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശീർവദിക്കുന്നുണ്ട് പരസ്പരം. പൂജയിലൊക്കെ പങ്കെടുക്കാനുള്ള ഭാഗ്യം നമുക്കും ഉണ്ടായി. ഹിന്ദുഹാ
स्वामी दास गणु के मान्य करा कवन जय देव जय देव जय जय सच्चि ഇപ്പോൾ പൂജ കഴിഞ്ഞ് അടുത്ത ചടങ്ങെന്ന് പറയുന്നത് വാഹനം വാങ്ങിയ ആൾക്ക് ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ താക്കോൽ നൽകുന്ന ചടങ്ങാണ്. അപ്പോൾ മാഡത്തിന് കീ നൽകുന്ന ചടങ്ങാണ്. അപ്പോൾ ശരിക്കും ഒരു ടു വീലർ വാങ്ങുമ്പോൾ ഇത്രമാത്രം ചടങ്ങെങ്കിൽ, ഒരു ഫോർ വീലറാണ് വാങ്ങിയിരുന്നതെങ്കിൽ ശരിക്കും ഒരു ലഡുവിലൊന്നും ഒതുക്കാൻ പറ്റില്ലായിരുന്നു. എന്തൊക്കെയായാലും വളരെ നല്ല ഒരു മുഹൂർത്തമായിരുന്നു. ഇത്രത്തോളം പൂജയും ആചാരങ്ങളും ഒക്കെയുള്ള ഒരു നല്ല കുറേ കൾച്ചറുള്ള ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. നമ്മൾ വാങ്ങിയ കിടിലൻ വണ്ടിയിൽ അജു സർ ദാ പോവുകയാണ്. ചിരിയൊക്കെ നോക്ക്.